റിപ്പബ്ലിക് ദിന ആഘോഷത്തിൽ പങ്കുചേർന്ന പ്രവാസികൾ പ്രധാനമന്ത്രി. കനത്ത സുരക്ഷയിൽ 67-ാം റിപ്പബ്ലിക് ദിന ആഘോഷം. ഫ്രണ്ട് പ്രസിഡന്റ് മുഖ്യാതിഥി. രാഷ്ട്രത്തിന്റെ സൈനിക ശക്തി വിളിച്ചു ഈ സൈനിക പരേഡ്. ചരിത്രത്തിലാദ്യമായി ഒരു വിദേശ സൈന്യവും പരേഡിൽ. പ്രവാസികളും റിപ്പബ്ലിക് ആഘോഷത്തിൽ. ഇന്ത്യയുടെ 67-ാമത് റിപ്പബ്ലിക് ദിനാഘോഷം ബഹ്റൈനിലെ ഇന്ത്യൻ എംബസിയുടെ ആഭിമുഖ്യത്തിൽ നടന്നു. അംബാസിഡർ അലോക് കുമാർ സിൻഹ റിപ്പബ്ലിക് സന്ദേശം വായിച്ചു. വിവിധ സംഘടനകളുടെ ആസ്ഥാനത്തും പതാക ഉയർത്തൽ നടന്നു. ബഹ്റൈനിലെ അദിലിയയിലുള്ള ഇന്ത്യൻ എംബസി ആസ്ഥാനത്ത് നടന്ന റിപ്പബ്ലിക് ചടങ്ങിൽ അംബാസിഡർ അലോക് കുമാർ സിൻഹ പതാകയുയർത്തി. വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ ദേശഭക്തിഗാനം ആലപിച്ചു. തുടർന്ന് രാഷ്ട്രപതിയുടെ സന്ദേശം വായിച്ചു. ഐ എക്സ്റ്റെൻഡ് വാം ഗ്രീറ്റിംഗ്സ് ടു ഓൾ ഓഫ് യു ഇൻ ഇന്ത്യ ആൻഡ് അബ്രോഡ്. ഐ കൺവേ മൈ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ടു മെമ്പേഴ്സ് ഓഫ് ആർ ആംഡ് ഫോഴ്സസ്. ഫസ്റ്റ് സെക്രട്ടറി റാംസിംഗ് ബിസ്ത് ഉൾപ്പെടെയുള്ള എംബസി ഉദ്യോഗസ്ഥരും വിവിധ മത സാമൂഹിക സാംസ്കാരിക സംഘടനാ പ്രവർത്തകർ ഉൾപ്പെടെ 100-ക്കണക്കിന് പേർ പങ്കെടുത്തു. ഇന്ത്യൻ ക്ലബിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് അജിത് മഠത്തിൽ പതാകയുയർത്തി. സീറോ മലബാർ സൊസൈറ്റിയുടെ റിപ്പബ്ലിക് ദിനാഘോഷം പ്രസിഡന്റ് ഫ്രാൻസിസ് കൈതാരത് പതാകയുയർത്തി നിർവഹിച്ചു. ബഹ്റൈൻ കേരളീയ സമാജത്തിൽ പ്രസിഡന്റ് വർഗീസ് കാരക്കൽ പതാകയുയർത്തി. വിവിധ സംഘടനകളുടെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ തുടരുകയാണ്. മാതൃഭൂമി ന്യൂസ്, ബഹ്റൈൻ.